എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. രണ്ട് ദിവസത്തെ ഗ്യാപ്പ്, ഒരു വലിയ നീളമുള്ള ഗ്യാപ്പാണ് ഇപ്പോൾ ശനി ഞായർ എന്ന് പറയുന്നത്. കാരണം രണ്ട് ദിവസം കാണാതിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത് ഒരു രസമായിട്ടാണ് മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം വരുമ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അതും കുറച്ച് രസകരമായ ടോപ്പിക്കാണ്. സണ്ണി ലിയോൺ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നു, സണ്ണി ലിയോണിനെ എന്തുകൊണ്ട് മലയാളികൾ ഇത്രയധികം സ്നേഹിക്കുന്നു. ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും സണ്ണി ലിയോൺ ആരാണ് എന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആരാണ് സണ്ണി ലിയോൺ എന്ന് ഞാൻ കൂടുതൽ പറയുന്നുമില്ല. പക്ഷേ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു വീഡിയോയുടെ താഴെ ആദ്യം തന്നെ ഞാൻ പറയുന്നു, കമൻറ്റുകൾ ഇടാൻ വരുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിതിൽ കമൻറ്റുകൾ ഇടാൻ ശ്രദ്ധിക്കുക. ഈ കമൻറ്റുകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് കമൻറ്റുകൾ വേറെ വിഷയങ്ങളോ നിങ്ങൾക്ക് കിട്ടിയില്ല, എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്, അങ്ങനെയുള്ള കമൻറ്റുകളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബാധ്യസ്ഥനാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞങ്ങൾക്കും പറയാനുണ്ട് എടുത്തു എന്ന് പറയാൻ. അതിന് എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഞാൻ ആദ്യം പറയാം, ഈ ഞങ്ങൾക്കും പറയാനുണ്ട് എന്നൊരു വേദി ഏതൊരു വിഷയവും നമ്മളിവിടെ ചർച്ച ചെയ്യും. അത് ജനങ്ങൾക്ക് സംസാരിക്കാൻ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കണമെന്ന് അവർ ഞങ്ങളോട് ആഗ്രഹം അറിയിക്കുന്ന ഏതൊരു വിഷയവും, അതിൽ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഒരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ല. അത് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് പറയണം, നിങ്ങൾക്ക് സംസാരിക്കണം, ചർച്ച ചെയ്യപ്പെടണമെന്ന് തോന്നുന്ന ഏതൊരു വിഷയവും ഞങ്ങളോട് അറിയിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊരു ആകാംക്ഷയുടെ പുറത്തായിരുന്നു. കാരണം സണ്ണി ലിയോൺ എന്നുള്ള വ്യക്തി കേരളത്തിലെത്തുമ്പോൾ അവിടെ ഒരു കണക്കിന് നമ്മുടെ നാട്ടിലെ സൂപ്പർ താരങ്ങൾ വരുമ്പോൾ കൂടുന്നതിനേക്കാളും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്, ജനക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. സണ്ണി ലിയോൺ കേരളത്തിലൂടെ പാസ് ചെയ്ത് പോയി എന്നൊരു വാർത്ത ജസ്റ്റ് നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെ കണ്ടാലും കുറഞ്ഞത് 1 മില്യൺ ആയിരിക്കും അതിൻ്റെ വ്യൂസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, കേരളത്തിലെ സാധാരണ ജനങ്ങൾ, കേരളത്തിലെ എല്ലാ ജനങ്ങളും തന്നെ സണ്ണി ലിയോണെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. സണ്ണി ലിയോൺ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചർച്ച നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ സംശയം ഇതായിരുന്നു, ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം ആളുകൾ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയായിരിക്കും പറയാനുണ്ടാകുക എന്ന്. അപ്പോൾ മനസ്സിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മെസ്സേജുകളിൽ 95% ആളുകളും ഞങ്ങൾക്ക് സണ്ണി ലിയോണിനെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ട്, പക്ഷേ വീഡിയോയിൽ വന്ന് പറയാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, അത് നിർബന്ധിക്കരുത്, അയ്യോ ഞാനില്ല കേട്ടോ. കുറേ ആളുകൾ, ഒരു 20-25% ആളുകൾ എന്തിനാണ് ഈ സബ്ജക്റ്റ് എടുക്കുന്നത് എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ സംശയം. അതുപോലെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. കാരണം സണ്ണി ലിയോൺ എന്നൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന, അതൊരു ടി വി ചാനൽ വന്ന് സംസാരിക്കുന്നതിന് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്, ആ ഒരു പേടി, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുത്തതിനുള്ള കാരണവും. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ധൈര്യം കാണിച്ച അഞ്ജനയോടാണ് നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഹായ് അഞ്ജന, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? നമസ്കാരം, കോഴിക്കോടാണ്. കോഴിക്കോട് പയ്യോളിക്കടുത്ത് മേപ്പിയൂർ. അഞ്ജന എന്താ ഇപ്പൊ ചെയ്യുന്നേ, പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുകയാണോ? പഠനമൊക്കെ കഴിഞ്ഞു, പി ജി ആയിരുന്നു ഫിസിക്സില്. ഇപ്പൊ നമ്മുടെ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു, പി എസ് സി. അഞ്ജന മെസ്സേജ് അയച്ചതുപോലെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായിട്ടാണോ എന്നറിയില്ല, ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ അതിൽ കൂടുതൽ ആളുകളും അവർക്ക് ഇങ്ങനൊരു വീഡിയോയിൽ വന്നിട്ട് സണ്ണി ലിയോണെ കുറിച്ച് അഭിപ്രായം പറയാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊരു ചർച്ച അനിവാര്യമാണെന്നാണോ അഞ്ജനക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം നമ്മളാണ് ഈ യുവാക്കളുടെ ഒരു എന്താ പറയണ്ടേ, ഇപ്പോഴത്തെ ഒരു നിര. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മാധ്യമങ്ങളിലായിക്കോട്ടെ എല്ലാ ചർച്ചാ വിഷയങ്ങളും പങ്കെടുക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചർച്ചയിൽ വരാൻ കാരണം. പൊതുവെ എന്തുകൊണ്ടായിരിക്കും ഈ കേരളത്തിലെ ആളുകൾക്കും മലയാളികൾക്കും സണ്ണി ലിയോൺ വന്നു കഴിയുമ്പോൾ അതൊരു വലിയ വാർത്തയാകുന്നു, സണ്ണി ലിയോണെ കാണാനായിട്ട് ആളുകൾ തിക്കി തിരക്കി കയറുന്നു, എന്തായിരിക്കും ഇതിനൊക്കെയുള്ള കാരണങ്ങൾ? ഇപ്പൊ നമുക്ക് കേരളത്തിൽ അറിയാം ഒരുപാട് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ നിന്നും കേരളം വ്യത്യസ്തമാണ് എന്താ, നമ്മുടെ ചിന്താഗതിയാണ്. അതായത് നമ്മൾ നന്മ കണ്ടാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അതിന് നമ്മൾ അവരുടെ പാസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ആ ഒരു കാരണമായിരിക്കാം ഞാൻ വിചാരിക്കുന്നത്. അഞ്ജന ഇപ്പൊ പറഞ്ഞു മലയാളികൾ പൊതുവെ ആളുകളുടെ ഗുണങ്ങൾ, അവരുടെ പോസിറ്റീവ് വശങ്ങൾ കണ്ടിട്ട് അവരെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് സണ്ണി ലിയോണിൽ മലയാളികൾ കണ്ട, അല്ലെങ്കിൽ അഞ്ജന കണ്ട, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ സണ്ണി ലിയോൺ കൊച്ചിയിൽ വന്ന സമയത്ത് നമുക്കറിയാം അവിടെ ട്രാഫിക് ജാംസ് ഒക്കെ വന്നിട്ട് കുറെ കടകൾ വരെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവരുടെ ആ ഒരു ഫാൻ പവർ ആണ്. അപ്പൊ വന്ന സമയത്ത് തന്നെ സാധാരണ നമ്മൾ ആക്ടേഴ്സ് വരുന്ന രീതിയിലല്ല അവർ അവിടെ ബിഹേവ് ചെയ്തത്. അവര് പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഇറങ്ങുന്നു, ഹായ് പറയുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോ ഒരു യാതൊരു താരജാടയില്ലാതെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാണ് അവരുടെ ആ മനസ്സ്. ഇത്രയും വലിയൊരു ഇന്ത്യൻ ആക്ടറായിട്ട് പോലും ആ ഒരു മനസ്സ് അവർ കാണിച്ചപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെയായിരിക്കും ഒരുപക്ഷെ മലയാളികൾ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം. പിന്നെ എന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം സണ്ണി ലിയോൺ ഒരുപാട് ചാറ്റ് ചെയ്യുന്ന ആളാണ്.
നമ്മള് നമുക്കറിയാം ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവര് ഒരു ഇന്ത്യക്കാരി അല്ലായിട്ട് പോലും ഇന്ത്യയിൽ നിന്ന് ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്തു. ആ കുട്ടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാല് 11 ഫാമിലീസ് വേണ്ടെന്ന് തള്ളി പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ എന്തോ ലുക്ക് വൈസ് എന്തോ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ചില ഫാമിലീസ് ഒന്നും ആ കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷെ ആ അതേ കുട്ടിയെ തന്നെ അഡോപ്റ്റ് ചെയ്ത് എന്താണ് ആ ഒരു നന്മ തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് സണ്ണി ലിയോൺ. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്ന കാര്യമായിക്കോട്ടെ, അതേപോലെ തന്നെ കേരളത്തിൽ പ്രളയം വന്ന സമയത്ത് നല്ല രീതിയിൽ തുക തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു മനോഭാവം ഒരു വ്യക്തി എന്ന നിലയിൽ അവര് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരെ കൂടുതലും ഇത്രയധികം ഫാൻസ് ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ പ്രതികരണം അറിയിക്കാൻ ഒരുപാട് ആളുകൾ മടിച്ചു നിന്നപ്പോഴാണ് അഞ്ജന ധൈര്യമായിട്ട് മുന്നോട്ട് വന്നത്, എന്ത് തോന്നുന്നു? എനിക്ക് ശരിക്കും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ എന്റെ ഡ്രീം എന്ന് പറയുന്ന ഒരു റേഡിയോ ജോക്കി ആവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ അത് മാക്സിമം ഇവിടെ ഉപയോഗിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ പോലെ ഒരു വേദിയിൽ വന്ന് ഇതുപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാതൃഭൂമി ഒറ്റപ്പെടുത്ത ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു പ്രോഗ്രാം. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് വിളിച്ചതിൽ. നന്ദി. താങ്ക് യു അഞ്ജന. അപ്പൊ അഞ്ജന പറഞ്ഞത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവം ആളുകളെ കറക്റ്റായിട്ട് അവരുടെ എല്ലാ വശങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നു, അവരുടെ നല്ല വശങ്ങൾ പഠിക്കുന്നു, അവരുടെ മോശം വശങ്ങൾ പഠിക്കുന്നു, എന്നിട്ട് അവരുടെ നല്ല വശങ്ങൾ കൂടുതലായിട്ട് അവർ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരോട് മലയാളികൾ ഒരു പ്രത്യേക സ്നേഹം കാണിക്കുമെന്നാണ് അഞ്ജന ഇപ്പോൾ അഭിപ്രായമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സണ്ണി ലിയോണെ കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ, സിഖ് പഞ്ചാബി മാതാപിതാക്കൾക്ക് 1981 May 13 കാനഡയിലാണ് സണ്ണി ലിയോൺ ജനിച്ചത്. അച്ഛൻ ടിബറ്റിൽ ജനിച്ച് ഡൽഹിയിൽ വളർന്ന ആളായിരുന്നു, അമ്മ ഹിമാചൽ പ്രദേശുകാരിയായിരുന്നു. പക്ഷേ സണ്ണി ലിയോൺ എന്നുള്ള പേരാണ് നമുക്ക് കൂടുതൽ ഫെമിലിയർ എങ്കിലും കരൺജിത് കോർ വോഹ്ര എന്നായിരുന്നു അവരുടെ ഒറിജിനൽ നെയിം. ഇന്ത്യൻ വംശജയാണ്, പക്ഷേ അമേരിക്കൻ പൗരത്വമാണുള്ളത്. ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയുടെ അഭിപ്രായം കേട്ടു, ഇനി നമുക്ക് ഉറപ്പായിട്ടും കേൾക്കേണ്ടത് ഒരു ആൺകുട്ടിയുടെ അഭിപ്രായമാണ്, സണ്ണി ലിയോണിനെ കുറിച്ചിട്ട് ഒരു ആൺകുട്ടിക്ക് പറയാനുള്ള അഭിപ്രായം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഹായ് മുഹമ്മദ് നൈസ്, നമസ്കാരം. നമസ്കാരം. നൈസ് ഇപ്പോ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ മഹാരാജാസ് കോളേജിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്റെ വീട് പട്ടാമ്പിയിലാണ്. ഞാൻ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ പഠിക്കുന്നത് ആമയൂർ MAS ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. പ്രൊഫഷണലി ഒരാൾ എന്ത് ചെയ്താലും വ്യക്തിപരമായിട്ട് അയാൾ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണോ പൊതുവെ യൂത്തിന്റെ അഭിപ്രായം? യൂത്തന്മാരെ കാഴ്ചപ്പാട് എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്റെ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ തൊഴിലിനൊക്കെ കൂടുതൽ അദ്ദേഹം ചെയ്യുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങളായിരിക്കും ജനങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ടാവുക. ഒരു ഉദാഹരണത്തിൽ സിനിമ എടുത്തു നോക്കിയാൽ സിനിമാടന്മാരുടെ സിനിമ പരാജയപ്പെട്ടേക്കാം നിരവധി തവണ, പക്ഷെ ജനങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന അവർ ചെയ്യുന്ന സേവനങ്ങളും മറ്റു കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു നൈസ്. എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ അതിഥികളായിട്ട് വന്ന അഞ്ജനയും നൈസിനെയും വീണ്ടും എന്താണ് ഞങ്ങളുടെ ഒരു സന്തോഷം അഭിനന്ദനമൊക്കെ അറിയിക്കുകയാണ്. കാരണം കുറേയധികം ആളുകൾ മെസ്സേജ് അയച്ചു, അതായത് അവർക്ക് ഉള്ളിലൊരു അഭിപ്രായമുണ്ട്, ഇതിനെക്കുറിച്ച് പറയണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്കത് ഇവിടെ വന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈയൊരു സംവാദം ഇന്നത്തെ ഒരു നമ്മുടെ ചർച്ച അവർ ഉറപ്പായിട്ടും TV മുന്നിലിരുന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സംസാരിക്കണം, നമ്മുടെ ഉള്ളിലുള്ള അഭിപ്രായം അത് ഏതൊരു വിഷയമായിക്കോട്ടെ, കൂടുതൽ പുരോഗമനമായ രീതിയിലേക്ക് നമ്മുടെ കേരളം വളർന്നുകൊണ്ടിരിക്കുന്നു, ഓരോ മനുഷ്യനും വളർന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ തരത്തിലുള്ള വിഘടനങ്ങളും എന്താണ് വിഭജനങ്ങളും ഒക്കെ നമ്മൾക്കിടയിൽ നിന്ന് ഇല്ലാതാവുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കണം, നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ രണ്ട് പേരുടെ വിദഗ്ധമായ വിശദമായ അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സമയമായിട്ടുണ്ട്. ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു വരുന്നത് ഒരു കടുത്ത സണ്ണി ലിയോൺ ആരാധകനിലേക്കാണ്. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ, ചെറുപ്പം തൊട്ടുള്ള കഥകളൊക്കെ പറയാനുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാർത്തിക് സൂര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സണ്ണി ലിയോൺ എന്നൊരു സബ്ജക്റ്റ് നമ്മൾ എടുക്കാനുള്ള കാരണം എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് ആളുകൾ മെസ്സേജുകൾ അയച്ചെങ്കിലും അതിൽ 95% ആളുകൾക്കും ഒരു പൊതുവേദിയിൽ വന്ന അഭിപ്രായം പറയാനുള്ള മടി, അതെന്തിനാണ് ആ മടി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ RJ ബാല എന്ന ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് ഗസ്റ്റായിട്ട് വരാൻ പറ്റാതിരുന്നത്. ആ ഒരു കമൻറ്റ് ഞാൻ എന്താണെങ്കിലും വായിക്കാം. സണ്ണി ലിയോണിയുടെ ലൈവിന് താഴെ കൂട്ടുകാരെ മെൻഷൻ ചെയ്യുക, അവിടെ
ചെന്ന് ചായ കുടിച്ചോ പുട്ടടിച്ചോ എന്നൊക്കെ കമന്റുകളിൽ ചാറ്റ് ചെയ്യുക, സംസാരിക്കുക. ലൈവ് എൻഡ് ആകുമ്പോൾ അപ്പോൾ അടുത്ത ലൈവിൽ കാണാം എന്ന് പറഞ്ഞ് പിരിയുക. അങ്ങനെ അല്ലറ ചില്ലറ കുരുത്തക്കേടുകളൊക്കെ ഞങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് എന്നും എനർജിയാണ്. അത് മലയാളിയും സണ്ണിയും തമ്മിലുള്ളൊരു കണക്റ്റാണ്. ഒരു പക്ഷേ അന്ന് കൊച്ചിയിൽ വന്നപ്പോൾ പകർന്നത് ഹാപ്പി വിഷു അറിയിച്ചപ്പോൾ തോന്നിയത് ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾക്ക് മേൽ നടന്ന വയലൻസിനെതിരെ സംസാരിച്ചപ്പോൾ, ഇതുപോലുള്ള മറ്റ് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെട്ടപ്പോഴും അകമഴിഞ്ഞ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും, നിഷയുടെയും അഷറിൻ്റെയും നോവയുടെയും ഏറ്റവും നല്ല ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോഴുമൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന, കഴിക്കുന്ന, പ്രാങ്ക് ചെയ്യുന്ന റോമൻസ് മോമെൻറ്റ്സ് ഷെയർ ചെയ്തപ്പോഴൊക്കെ അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത എന്തോ ഒരു ഇഷ്ടം, ഒരു ചി കൂടുതൽ ഇഷ്ടം, ഒരു കണക്റ്റ് ഇവരോടുണ്ട്. ഹിഡൻ ഫോൾഡറുകളിൽ നിന്ന്, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയലുകളിൽ നിന്നും വ്യക്തമായ രാഷ്ട്രീയവും സാമൂഹ്യ ബോധവും നന്മയും നിലപാടുകളും അറിയിച്ച് നിങ്ങൾ എത്ര എളുപ്പമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് കയറിക്കളഞ്ഞത് എന്നാണ് ആർ ജെ ബാല ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. ഇതിൽ നിന്ന് വിപരീതമായ അഭിപ്രായമുള്ള ആളുകൾ ഇപ്പോൾ ഈ ഷോ കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ കുറേയധികം മെസ്സേജുകളും ഞങ്ങൾക്ക് വന്നിരുന്നു. പക്ഷേ അവരൊന്നും ഇതിൽ അതിഥികളായിട്ട് വന്ന് സംസാരിക്കാൻ ഒരു ധൈര്യം കാണിച്ചില്ല എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രമാണ് സങ്കടം. അടുത്തതായിട്ട് നമ്മളിവിടെ ചേരാൻ പോകുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു കടുത്ത ആരാധകനാണ് സണ്ണി ലിയോണിൻ്റെ കടുത്ത ആരാധകൻ. ആളുടെ പേര് കാർത്തിക് സൂര്യ എന്നാണ്. നിങ്ങൾ കുറേ ആളുകൾക്കെങ്കിലും അദ്ദേഹത്തെ ചിലപ്പോൾ അറിയായിരിക്കും. എന്തായാലും നമുക്ക് ഒരുമിച്ച് പുള്ളിയോടെ ഒന്ന് സംസാരിക്കാം. ഹലോ കാർത്തിക് മച്ചാ, നമസ്കാരം. നമസ്കാരം മച്ചാനെ, എന്തൊക്കെ ഞാൻ ഇപ്പൊ എറണാകുളത്താണ് ബ്രോ, ഒരു ചെറിയ ഷൂട്ടായിട്ട് വന്നതാണ്. ബ്ലോഗ് ഷൂട്ട് തന്നെയാണോ? ബ്ലോഗ് ഷൂട്ട് തന്നെയാണ്, ബ്ലോഗ് ഷൂട്ട് തന്നെയാണ്. അപ്പൊ കാർത്തിക് മച്ചാന് സണ്ണി ലിയോണെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരു വേദിയാണ്. കാർത്തിക് മച്ചാൻ ഒരു സണ്ണി ലിയോൺ ഫാൻ ആണോ? യെസ്, ഓഫ് കോഴ്സ്, 100% ഒരു സംശയം വേണ്ട, ഞാൻ സണ്ണി ലിയോണി ഫാൻ തന്നെയാണ്. മച്ചാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുത്ത ആരാധകനായിട്ട് മാറിയത് സണ്ണിയുടെ? അതൊരു നീണ്ട കഥയാണ് മച്ചാനെ, ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. സണ്ണി ഫാൻ ആവുന്നെന്ന് പറഞ്ഞാൽ, പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സണ്ണി ചേച്ചിയെ കുറിച്ച് അറിയുന്നത്. അപ്പൊ പോൺ സ്റ്റാറായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയമാണ് അവിടെ പുറത്തുള്ള ഇൻഡസ്ട്രിയില്. അപ്പൊ അങ്ങനെ ആ സമയത്ത് പയ്യന്മാര് ഹോസ്റ്റലിലൊക്കെ അറിയാമല്ലോ, എല്ലാരും തുണ്ട് കാണും, അതിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടെ നടക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താ പറയുക, അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഷോപ്പിംഗിന് പോയപ്പോ ഒരു വലിയ പോസ്റ്റർ കിട്ടി സണ്ണി ചേച്ചിക്ക്. അപ്പൊ ഞാൻ എന്റെ റൂമിനകത്ത് അത് കൊണ്ട് ഒട്ടിക്കുകയാണ്. ഒരു വലിയ പോസ്റ്റർ, ചേച്ചി ഇങ്ങനെ ഷവറിൽ നിൽക്കുന്ന ബിക്കിനി ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അപ്പൊ ആ പോസ്റ്ററിന്റെ പിന്നീട് എന്താ പറയുക, അപ്പൊ വരുന്ന 3 വർഷങ്ങളില് രാവിലെ പയ്യന്മാര് കോളേജിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഒരു ശാമ്പ്രാണി തിരിയക്കാരെ മുട്ടി കത്തിച്ച് വെച്ച് ഒന്ന് ചേച്ചിയുടെ കാലൊക്കെ തൊട്ട് തൊഴിലാണ് പോകണം, ചേച്ചി ഇത് നല്ല കളക്ഷനൊക്കെ തരണേന്ന് പറഞ്ഞോട്ട് അന്ന് തുടങ്ങിയ ആത്മബന്ധമാണ് സണ്ണി ചേച്ചി ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ സണ്ണി ചേച്ചി നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നിട്ട് പിന്നെ ബോളിവുഡിലായി, ഫോൺ ഇൻഡസ്ട്രി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി നോർമൽ മൂവീസിലും സോങ്സിലും ഒക്കെ ആക്ടി. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സണ്ണി ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണ്, ഏത് സോങ് ഇറങ്ങിയാലും ഒരു 100 പ്രാവശ്യം നമ്മളെല്ലാവരും ഒന്ന് കാണുമായിരുന്നു. എന്തോ അന്ന് മുതലേ ഒരു ഇഷ്ടമാണ്, നമ്മളെ മോഹൻലാലൊക്കെ പറയുന്നത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അതുപോലെ സണ്ണി ചേച്ചി അങ്ങ് ഇഷ്ടമാണ്, നല്ല ക്യാരക്ടറാണ്, പറയാതിരിക്കാൻ പറ്റില്ല. സണ്ണി ചേച്ചിയുടെ അത് നല്ല ക്യാരക്ടറാണ്. തുടങ്ങിയപ്പോ ആസ് എ പോൺസ്റ്റാർ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ആസ് എ പേഴ്സൺ നമ്മുടെ എല്ലാ ഹൃദയത്തിലോട്ട് കടന്ന ഒരാളാണ് സണ്ണി ചേച്ചി. അടിപൊളിയാണ്, കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് സണ്ണി ചേച്ചി കാണുന്നുണ്ടെങ്കിൽ. മച്ചാനെ, എന്തുകൊണ്ടായിരിക്കും സണ്ണി ലിയോണോട് മലയാളികൾക്ക് ഇത്ര ഒരു പ്രത്യേക ഒരു ഇഷ്ടവും സണ്ണി ലിയോണെ മലയാളികൾ ഇത്രയധികം ആഘോഷിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും? ചോട്ടാ മുംബൈയിൽ ഷക്കീല ചേച്ചി വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ക്രൗഡ് അവിടെ തിങ്ങിക്കൂടുന്നതിന്റെ ഒരു സീനുണ്ട് ചേച്ചി. അപ്പൊ അതേ മെന്റാലിറ്റിയാണ് ഇവിടെ. ഇപ്പോ അന്ന് ഷക്കീല ചേച്ചി മലയാളത്തിലെ ബി ഗ്രേഡ് മൂവിയിൽ തിളങ്ങിയുന്ന സമയമായിരുന്നു. അപ്പോ ഷക്കീല ചേച്ചിക്ക് ഒരുപാട് ഫാൻ ഫോളോ ആയി. അതുപോലെ സണ്ണി ചേച്ചി എക്സ്ട്രീംലി ഇന്ത്യയിൽ വേറെ ഒരു ആക്ട്രസിനും ഇല്ലാത്തൊരു ഫീൽഡിൽ നിന്ന് വന്നിട്ട് വളരെയധികം നല്ല രീതിയിൽ പോകുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പോ കൗതുകമാണ് ആൾക്കാർക്ക്, ഓ സണ്ണി ചേച്ചി എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെന്റ് ആണ്. എപ്പോഴും മലയാളികൾക്ക് വ്യത്യസ്തതയുടെ പിറകിലൂടെ ഓടുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പോ അതായിരിക്കണം സണ്ണി ചേച്ചിയോട് ഇത്രയ്ക്ക് ഒരു അട്രാക്ഷൻ കാണാൻ. പിന്നെ ഒരു ഫാസിനേഷൻ ഉണ്ട് കേട്ടോ, പുതിയ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ചെന്നൊന്ന് വൈറലാക്കണം എന്നുള്ള മലയാളികളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അതും ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം സണ്ണി ചേച്ചിക്ക് എല്ലാം ഇഷ്ടം. മച്ചാനെ, പിന്നെ നമുക്കൊക്കെ ഉറപ്പായിട്ടും അറിയാം, ഒളിഞ്ഞിരുന്ന് സണ്ണി ലിയോണെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുകയും സണ്ണി ലിയോൺ സിനിമകളൊക്കെ കാണുകയും എന്നാൽ പുറത്തിറങ്ങിയിട്ട് സണ്ണി ലിയോണെ കുറ്റം പറയുകയും പകൽമാന്യന്മാരാകുകയും ചെയ്യുന്ന കുറെ ആളുകളെങ്കിലും ഉണ്ട്. അവരോട് എന്താണ് മച്ചാന് പറയാനുള്ളത്? അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്. ഇപ്പോ ഫോറിനിൽ അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അവരെ എല്ലാവരും അവിടെ എല്ലാവരും കാണുന്നതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ അത് അങ്ങനെയുള്ള ഒരു കൾച്ചറല്ല, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറാണ്. എന്നും പറഞ്ഞ് എന്തും ആവാം എന്ന് നമ്മുടെ നാട്ടിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരെ പിടിച്ചു വെച്ചിടിക്കും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഫോറിനിൽ ഇതൊക്കെ നാച്ചുറലായ സ്ഥലങ്ങളിൽ ഇറ്റ്സ് ഫൈൻ, അവർക്ക് ഇഷ്ടമുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടല്ലോ എല്ലാവർക്കും.
ഇപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം ആയിട്ട് അവർ ഇഷ്ടമുള്ള ചെയ്തോട്ടെ, നമ്മൾ കണ്ട് നോക്കുന്നു, അത്രേ ഉള്ളൂ. കാർത്തിക് മച്ചാനെ താങ്ക് യു. എന്താണെങ്കിലും കാർത്തിക് മച്ചാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, പുള്ളി മനസ്സിലുള്ള കാര്യം പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. ഒരു കണക്കിന് ആലോചിച്ച് നോക്കുമ്പോൾ അത് തന്നെയല്ലേ എൻ്റെ ശരി. അല്ലാതെ നമ്മൾ ഒളിഞ്ഞിരുന്നിട്ട് ഒരു കാര്യം ചെയ്യുക, എന്നാൽ പബ്ലിക്കിൽ വന്നിട്ടൊരു മുഖംമൂടി അണിഞ്ഞു വെച്ചിട്ട് വേറൊരു കാര്യം പറയുക എന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഉള്ളിൽ എന്താണോ, നമ്മുടെ മനസ്സിലെന്താണോ, നമ്മുടെ മുഖത്ത് എന്താണോ, അത് തന്നെ പുറത്ത് കാണിക്കുക, അത് തന്നെ പുറത്ത് സംസാരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ രണ്ട് മൂന്ന് ആളുകളുടെ അഭിപ്രായം നമ്മളിപ്പോൾ കേട്ടു. ഇനി നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത് ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതായത് ഈ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ പുറയിൽ എന്തെങ്കിലും മനഃശാസ്ത്രപരമായ വശങ്ങളുണ്ടോ, അതിൻ്റെ സൈക്കോളജിയൊക്കെ എന്താണെന്ന് പറയാനായിട്ട് ഡോക്ടർ ശാരിക മേനോനാണ് നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ചെറിയ ബ്രേക്ക് അതിനിടയ്ക്ക് വരും. പക്ഷേ ആരും തിരിച്ച് എണീറ്റ് പോരുത്, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. ചെറിയൊരു ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സണ്ണി ലിയോൺ എന്നൊരു സബ്ജക്ട് നമ്മൾ എടുക്കാനുള്ള കാരണം എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ സൈക്കോളജി വശങ്ങൾ പറയാനായിട്ട് ശാരിക മേനോൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമുക്ക് മേഡത്തോട് സംസാരിക്കാം. ഹലോ ശാരിക മേഡം, നമസ്കാരം. നമസ്കാരം മേഡം. സണ്ണി ലിയോൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു പോൺ സ്റ്റാർ കൂടിയായിരുന്നു. ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരു പോൺ സ്റ്റാറിന് ഒരിക്കലും യൂത്ത് പരസ്യമായിട്ട് എനിക്ക് അവരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരെ കാണാനായിട്ട് ഞാൻ പോകും അന്നൊരു പക്ഷെ പറയില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ കൊച്ചിയിൽ 3 വർഷം മുമ്പ് എത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ യൂത്തായിരുന്നു, 10,000 ആളുകൾ അവിടെ തടിച്ചുകൂടി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സണ്ണി ലിയോണോട് യൂത്തിന് കൂടുതലൊരു ഒരു താല്പര്യം, സ്നേഹം, ഒരു ആരാധനയൊക്കെ തോന്നാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ഇന്റർനെറ്റിന്റെ അഡ്വന്റ് വന്നതോടുകൂടി ഇപ്പോൾ അവൈലബിലിറ്റി, നെറ്റ്വർക്ക് പോസിബിലിറ്റി എല്ലാം വളരെ അധികമാണ്. അപ്പോൾ ഏറ്റവും കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് പോർണോഗ്രാഫിയിൽ യൂത്ത് എന്നുള്ളതാണ്. അപ്പം ചോദിച്ചതും അതാണ്, നമ്മളുടെ യൂത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പല പഠനങ്ങളിലും വന്നിരിക്കുന്ന നല്ല രീതിയിൽ സ്ഥിരീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഠനങ്ങൾ കൃത്യമായി ഇല്ലെങ്കിൽ പോലും ഈ ഒരു പോർണോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഉള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് 14 to 32 years വരെയുള്ള യൂത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിലോട്ടുള്ള പ്രവണതയും പലപ്പോഴും അഡിക്ഷൻ ആയി വരുന്നതും എല്ലാം ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതും 24 നമ്മുടെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട്. അതുവരെയുള്ള സമയങ്ങളിൽ ഇമോഷണൽ ബ്രെയിനും നമ്മുടെ റിവാർഡ് സെന്റേഴ്സും ഒക്കെ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. ഇമ്പൾസിവിറ്റി കൂടുന്നത്, റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് കൂടുന്നത്. അപ്പൊ ഇതെല്ലാം കാരണം കൊണ്ടും ചോയ്സസ് ഉണ്ടാവുന്നത്, പ്ലഷർ സീക്കിംഗ് ടെൻഡൻസീസ് കൂടുന്നത്, ഇതെല്ലാം ഈ ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പം ഇതിനെല്ലാം കൂടിയിട്ടും ഒരു ഒരാളുടെ മുഖം, അവർക്ക് കിട്ടുന്ന അംഗീകാരം, അവര് നേടിയ നേട്ടങ്ങൾ, അതിൽ നിന്നും അടഞ്ഞിരുന്ന ഒരു ഒരു ഭാഗത്ത് നിന്ന് അവർ പുറത്തേക്ക് വന്ന് അവർക്ക് കിട്ടിയ അംഗീകാരം, അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന കൗതുകവും അതായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം കൂടിയിട്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ക്രൗഡ് പുള്ളർ എന്നുള്ളൊരു രീതിയിൽ ഇവരെ അംഗീകരിച്ച് തുടങ്ങിയത് ഇന്ത്യയിൽ പോലും. മേഡം ഇപ്പൊ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയുവാണ്, അപ്പോ കുട്ടികളും അതുപോലെ യുവാക്കളും ഇങ്ങനെ കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെങ്കിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് ഈ ഒരു കാര്യത്തിൽ എടുക്കേണ്ടത്? പോർണോഗ്രഫി എന്ന് പറയുന്ന ഒരു യൂസ്, അതായത് പ്രോബ്ലമാറ്റിക് പോർണോഗ്രഫി യൂസ്, PPU എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ചില രീതിയിൽ ഒരു വീക്ക്ലി എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത്, എത്രമാത്രം വ്യൂ ചെയ്യുന്നു ഉള്ളതും, പിന്നെ സ്വയംഭോഗമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു അവസ്ഥ. അതല്ലാതെ ഉള്ള നോർമൽ വ്യൂവിങ് ആയിട്ടുള്ള ആൾക്കാരിന് പലപ്പോഴും കാണാൻ പറ്റുന്നതായിട്ട് വരുന്നത്, റിസർച്ചിലല്ലാതെ എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിലും കൂടെ പറയുകയാണെങ്കിൽ ഞാൻ കാണുന്നത് കൂടുതലും പോർണോഗ്രഫിയിലേക്ക് അഡിക്ഷനോ താല്പര്യം കൂടുന്നവരിൽ സാധാരണപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട്, അതായത് നല്ല ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനോ, സെൽഫ് ബോഡി ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ, പിന്നെ സെക്ഷുവൽ എക്സ്പെക്റ്റേഷൻസിൽ, അതായത് വളരെ അതിൽ കാണുന്ന പോലത്തെ വീഡിയോസിൽ കാണുന്ന പോലത്തെ ഉള്ള സെക്ഷുവൽ എക്സ്പെക്റ്റേഷൻസ് കാരണം ഉണ്ടാവുന്ന കപ്പിളിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടാവുക. അപ്പൊ
ഇങ്ങനത്തെ ഒക്കെ പല രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ പോർണോഗ്രഫി വ്യൂയിങ്ങിൽ നിന്നും ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ലോൺലിനെസിന്റെ സാധ്യത കൂടും. തൽക്കാലത്തേക്കുള്ള അവർക്ക് അതിൽ നിന്നുള്ള ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് ക്യാൻ ലീഡ് ടു ലോൺലിനെസ് ബിക്കോസ് അവർ അവരിലേക്ക് തന്നെ ഉൾവലിയുന്നതായിട്ട് ഈ ഒരു കാരണത്താൽ ഒരുപാട് പഠനങ്ങൾ അതിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ ഗവൺമെന്റ് തലത്തിലോ പേരൻസിന് പോലും സംസാരിക്കാൻ പ്രയാസമാണ്. അവർക്ക് കുട്ടികൾക്ക് ചോദ്യങ്ങളോ യൂത്തിന് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ പോലും പലപ്പോഴും പൂർണ്ണമായുള്ള പാകം പെടാത്ത വ്യക്തികളിലേക്കാണ് ഈ ചോദ്യങ്ങൾ പോകുന്നതും. അപ്പൊ അവർ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഇതൊരു ക്രൗഡ് മെന്റാലിറ്റിയിലേക്ക് പോവുകയും തെറ്റായ രീതിയിലുള്ള ചില ഐഡിയലിസംസ് വരുന്നതും അവരെ ഐഡിയലൈസ് ചെയ്യാനുള്ള പ്രവണത വരുന്നതും ഇതിൽ നിന്നും വീണ്ടും ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് വരും. അപ്പോൾ ഇതൊരു സൊസൈറ്റി മോറലിസ്റ്റിക് എത്തിക്കൽ രീതിയിലും പേരൻറ്റിങ്ങും എഡ്യൂക്കേഷൻ തരത്തിലും എല്ലാം ഒരുപാട് പല ലെവൽസിൽ ഇത് നമ്മൾ ഗാർഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ ടേക്ക് ഓൺ ദിസ്. താങ്ക് യു മാഡം. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ അധികമായാൽ അമൃതും വിഷം. ഏതൊരു കാര്യമാണെങ്കിലും അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഓവർ അഡിക്ഷൻ അതിനോട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഇന്നത്തെ ഒരു ചർച്ച കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പ്രധാനമായിട്ടും ഈ ഒരു വിഷയം എടുത്തതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ മനുഷ്യൻ്റെ ഭാഗമായിട്ടുള്ള സെക്സ്, ആണ് പെണ്ണ്, ബോഡി, പോൺ വീഡിയോസ്, ഈ പറഞ്ഞ പോലെ സണ്ണീലിയോൺ, ഇവരൊക്കെ ഈ ഒരു ലോകത്തുള്ള ആളുകളാണ്, ഈ സമൂഹത്തിലുള്ള ആളുകളാണ്. ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല. അതിന് പകരം ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാതെ ഇതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യേണ്ട എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണെന്നൊക്കെ ഓർത്ത് അത് നമ്മുടെ ഉള്ളിലിട്ട് അത് മോശമാക്കി നമ്മുടെ ജീവിതത്തിൽ മോശം സ്വഭാവ രീതികളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ നോർമലൈസ് ചെയ്യുക, സംസാരിക്കുക, ഇതൊന്നും സംസാരിക്കുന്ന ഒരു തെറ്റല്ല എന്ന് തിരിച്ചറിയുക, അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഇന്നത്തെ ചർച്ച എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ആ വിഷയം എന്താണെന്ന് നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ വിശദമായ വിദഗ്ധമായ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നാളത്തെ വിഷയത്തിൽ അതിഥികളായിട്ട് പങ്കെടുക്കുക. സൂപ്പർ പ്രൈം ടൈം ഇപ്പോൾ തുടങ്ങും. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഗുഡ് ബൈ.